അപ്പോൾ ഗൈസ് നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ സെർവ് ചെയ്യുന്നത് നമുക്ക് ഇലയിലാണ് കേട്ടോ, ഇലയിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് 3 ചിക്കൻ ബിരിയാണിയും ഒരു നാട്ടുകോഴി ചുക്ക്. അപ്പോൾ ചുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഫ്രൈ ആണല്ലേ, ഫ്രൈ ടൈപ്പാണ്, ഗ്രേവി അല്ല ഫ്രൈ തന്നെയാണ്. അപ്പോൾ സംഭവം എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല, എന്തായാലും വന്നിട്ട് പിന്നെ നോക്കാം. ഒരു പോർഷനാണ് നമ്മുടെ ക്വാർട്ടർ പോർഷനാണ് വരുന്നത്. റേറ്റ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇത് 3 നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നല്ല നോയ്സ് ഉണ്ടെന്നറിയാം. പിന്നെ ചേട്ടൻ്റെ ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ഇവിടെ നമ്മൾ വ്ലോഗ് ചെയ്യുന്നത്. ഇവിടെ ആംബിയൻ ലൈറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഫേസിലേക്ക് ലൈറ്റൊന്നും കയറില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വൈബ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇതേ കണ്ടോ, ഇങ്ങനെ ഓരോ പോർഷനായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ക്യാബിനും കാര്യങ്ങളുണ്ട്, പ്രൈവസിക്ക് ആവശ്യത്തിന് ക്യാബിനും കാര്യമുണ്ട്. ഒരു വലിയ ഹോളാണ്, ഹോളിനെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചെടുത്ത് അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് വന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയാം. അതേപോലെ വൈരമാളിക എന്ന് പറയുന്ന ഈ ഫുഡ് സ്പോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് ചേട്ടൻ്റെ ഫ്രണ്ട് ബെൽക്കിങ്ങും ഫെഡറി ചേട്ടനും കൂടെയാണ് നമുക്കിത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ പറയാം. അതേപോലെ നാട്ടുകോഴി എന്ന് പറയുന്നത് ഈ തിരുനെൽവേലിയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ് അല്ലേ. യെസ്, ആൻഡ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്കിതാ ഐറ്റം എത്തിയിട്ടുണ്ട്. ഇത് നാട്ടുകോഴിയാണ്, പൊറോട്ട, നല്ല വലിയ പൊറോട്ടയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നോർമൽ ചിക്കൻ ബിരിയാണി. അപ്പം എന്തായാലും നമുക്ക് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നാട്ടുകോഴി നമുക്കൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് വന്നിരിക്കുന്നത്, സാലഡും ഉണ്ട്, ബാക്കി ഗ്രേവിയും എല്ലാം ഓൾ സെറ്റ്. ചിക്കൻ ബിരിയാണി അപ്പോൾ എന്തായാലും ഞാൻ ഇലയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു പീസ് പോർഷൻ ചിക്കൻ മാത്രമേ ഉള്ളൂ, അതായത് ഒരു പീസേ ഉള്ളൂ, ബാക്കി ഫുള്ള് ഇത് റൈസാണ്, ചിക്കൻ വേറെ ഇല്ല. എന്തായാലും ടേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിനുണ്ടോ ഇല്ല എന്നുള്ളൊരു നോക്കട്ടെ. പിന്നെ ഇതാ മുട്ടയുണ്ട്, സാലഡുണ്ട്. ഇത് ഞാൻ ആദ്യം ഗ്രേവി എന്ന് പറഞ്ഞു കേട്ടോ, അത് ഗ്രേവിയല്ല, അത് പൈനാപ്പിൾ ജാമാണ്, പൈനാപ്പിൾ ജാമാണ് സംഭവം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തേയുള്ളൂ, കൊള്ളാം. എന്തായാലും ഒന്നുകൂടെ നോക്കാം. പിന്നെ ഇതാ ചേട്ടൻ നാട്ടുവഴി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നീ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ സംഭവം തന്നെ പറ, ലൈറ്റ് അങ്ങോട്ട് അടിച്ചോ, ഞാൻ അടിക്കും. ആ ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മളവിടുത്തെ ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടോ? അതോ വ്യത്യാസമുണ്ട്, ഗ്രേവിയുടെ ടേസ്റ്റും വ്യത്യാസമുണ്ട്. പിന്നെ ചിക്കൻ്റെ പീസ് നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്താണ്, ഭയങ്കര കടിച്ചു വരിക്കേണ്ടിയെന്ന് വരുന്നില്ല, ജസ്റ്റ് എടുത്ത് വായിൽ വെച്ചാൽ മതി. നല്ലോണം നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്, ടേസ്റ്റും ഉണ്ട്. പൊറോട്ട അപ്പം എന്തായാലും ഇനി ചിക്കൻ ബിരിയാണി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇവിടുത്തെ റൈസ് വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ആസാദ് ഹോട്ടലിൻ്റെ അതേ സെയിം ഒരു ഇതാണ്, അതായത് നല്ല എന്താ പറയുക, ട്രിവാൻഡ്രം ആസാദ് ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കറിയാം. ചിക്കൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ്, റൈസിൻ്റെ ഫ്ലേവറിന് വ്യത്യാസമുണ്ട്, പക്ഷേ കുക്ക് ചെയ്തിരിക്കുന്ന രീതി രണ്ടും ഏകദേശം സെയിമാണ്. അതായത് നല്ല സോഫ്റ്റായിട്ടുള്ള റൈസാണ്, അതായത് ചോറ് തമ്മിലിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് റൈസാണ്. നല്ല ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, നമ്മുടെ ട്രിവാൻഡ്രം ആസാദിലുള്ള അതേ സെയിം കൈൻഡ് ഓഫ് ഇതാണ്. ചിക്കൻ വന്നിട്ട് ഭയങ്കര സ്പെഷ്യലാണെന്നൊന്നും പറയാനില്ല, നോർമൽ തന്നെയാണ്. ഒരു എന്താ പറയുക, ഫ്ലേവർ കൊള്ളാം, ഈ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറിനോട് റൈസിൻ്റെ ഫ്ലേവറും കറക്റ്റായിട്ട് പോകുന്നുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ തിരുനെൽവേലിയിലും വരുന്നതും ഇങ്ങനെ ട്രൈ ചെയ്യുന്നു അല്ലേ, തമിഴ്നാട്ടിലൊന്നും ഒരു ഡിഷ് നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് കേട്ടോ. കൊള്ളാം, ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളി. ഞാൻ എന്തായാലും അതൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ. വേറൊരു ടേസ്റ്റ് അല്ലേ, നമ്മളവിടുത്തെ ടേസ്റ്റ് പോലെയല്ല, കുറച്ചുകൂടെ നല്ല വ്യത്യാസമുണ്ട്.
എന്തോ തേങ്ങ എണ്ണയിലാണോ? ഞാൻ കഴിച്ചു. എന്തോ എണ്ണ എന്തോ എണ്ണ തേങ്ങ അല്ല അല്ലേ. ആ എന്തോ സ്പൈസസിന്റെ എന്തോ എന്തായാലും കൊള്ളാം കേട്ടോ. അങ്ങനെ മോശമൊന്നും പറയാനൊന്നുമില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ചിക്കൻ ബിരിയാണി നല്ലോണം ഇഷ്ടപ്പെട്ടു. പറോട്ടയിൽ ശ്രദ്ധിക്കാനുള്ളത് കിട്ടുന്ന സമയത്ത് നല്ല കട്ടിയാണെന്ന് തോന്നും, കയ്യിൽ വലിച്ചെടുക്കുമ്പോഴും നല്ല കട്ടിയാണെന്ന് തോന്നും, പക്ഷെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഏകദേശം എല്ലാം കഴിച്ചു കഴിഞ്ഞു എല്ലാവരും. ഇത് ഇവിടുത്തെ ആ ക്യൂ ഉണ്ടോ, ഇത്രയും പേര് ഫുഡിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണൊരു ആംബിയൻസ് ഇവിടുത്തെ, നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പേര് അവിടെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ, നല്ല വലിയ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങറ്റം വരെ ഫുള്ള് പാർക്കിംഗ് ഏരിയ. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒടുക്കത്ത് തിരക്ക്, അകത്ത് ആൾക്കാർ നിൽക്കാൻ സ്ഥലമില്ലാതെ പുറത്ത് നിൽക്കുന്നു. അത് ഞങ്ങളൊരു ഒരു മണിക്കാണ് എത്തിയത് ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അത് കിട്ടി, സീറ്റ് കിട്ടി. നോർമലി അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, വൈരമാളിക. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ലുക്കാണ് ഫ്രണ്ട്. ആ വൈരമാളികൈ. ഫുഡ് ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നാട്ടുകോഴി കൊള്ളായിരുന്നു, കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. പക്ഷെ ചിക്കൻ ബിരിയാണിയാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല മൂവിംഗ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ കാർ പാർക്കിംഗ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്, നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് തന്ന പൈനാപ്പിൾ ജാം, അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ള് കഴിച്ച് തീർക്കാനായിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ കഴിച്ച് തീർക്കാനായിട്ട് ഞങ്ങൾക്ക് എന്തായാലും പറ്റിയില്ലായിരുന്നു. അപ്പോൾ പാഴ്സൽ ഞങ്ങളത് മേടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അത് കിട്ടില്ലായിരുന്നു. അത് നമ്മുടെ റെസ്റ്റോറൻറ്റ് മീൻസ് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പൈനാപ്പിൾ ജാം കൊടുക്കുമ്പോൾ ഒരു സ്വീറ്റ്നെസ് കൂടെ വരുമ്പോൾ നല്ല ഇതായിരിക്കും, ഒരു ഡെസേർട്ടിൻ്റെ ഫീൽ ഉണ്ടായിരുന്നു ലാസ്റ്റ് അതുകൂടെ കഴിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും നല്ലൊരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ താങ്ക്സ് ടു ഫെഡറി ആൻഡ് ബിൽക്കിംഗ് ബ്രോ. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും തിരുനെൽവേലി വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. തിരുനെൽവേലിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് നാട്ടുകോഴി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു കിടിലം വ്ളോഗിൽ കാണുന്നവരായിരിക്കും. ബൈ.